ഭരണകൂടങ്ങളുടെ ഒത്താശയോടു കൂടി രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സംഘടന ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായ വിൻഡ് പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ അസം, ത്രിപുര, യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ ഒത്താശയോടുകൂടി നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ ആവശ്യപ്പെട്ടു. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സംഘടന ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായ വിൻ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാത്ത കേരളത്തിലെ ഇടതു സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരെ കേസ് നടത്തിപ്പിനായി 20 രൂപ ചലഞ്ചിന്റെ ഉദ്ഘാടനവും മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ട്രഷറർ എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാജ്യം പ്രധാനമായും രണ്ട് രീതികളെ അവലംബിക്കുന്നു രാഷ്ട്രീയമായിട്ട്. ഒന്ന് ഫാസിസ്റ്റ് രീതിയും മറ്റൊന്ന് മതേതര ചേരിയും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയപ്പെടുന്നത് ഒരു ഫാസിസ്റ്റ് ഭീകരത നമ്മുടെ ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഫാസിസത്തെ ചെറുക്കുന്നതിന് വേണ്ടി മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ രാജ്യത്തെ മതേതര ശക്തികളെല്ലാം ആവശ്യപ്പെടാറുള്ളത്. ഈ മതേതര ശക്തി, മതേതര ശക്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. എന്നാൽ ഫാസിസ്റ്റ് രീതി എന്ന് പറയപ്പെടുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി ആണ്. പക്ഷെ എപ്പോഴും ഫാസിസ്റ്റുകൾ വളരെ ശക്തന്മാരായിരിക്കും, കാരണം അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ തീവ്രതയിലൊക്കെ ശക്തന്മാരായിരിക്കും. മതേതര ചേരികളാണെങ്കിലോ മതേതര ചേരികളൊക്കെ ഭിന്നിച്ച അവസ്ഥയിലുമാണ്, കാരണം രാജ്യത്ത് മതേതര ചേരിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ്സിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഫാസിസ്റ്റുകൾക്കുള്ളത്. അപ്പൊ അങ്ങനെ ഫാസിസ്റ്റുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടെ തന്നെ കോൺഗ്രസ് ഇതര മതേതര കക്ഷികൾക്കൊക്കെ കോൺഗ്രസിനോട് എതിർപ്പുമാണ്. അതാണ് നമ്മൾ കേരളത്തിന് പുറത്ത് പല തെരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സീറോയിലേക്ക് മാറുന്ന, കോൺഗ്രസ് നിർവീര്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും മതേതര കക്ഷികളായ പലരും തമ്മിലടിച്ചുകൊണ്ട് കോൺഗ്രസിനെ പുറന്തള്ളിയും ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് സുഹൈൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റംഷാദ് പള്ളം, ചേലക്കര മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി കെ സയ്യിദ് അലവി, ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ജലീൽ, ചേലക്കര മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ വൈ അഫ്സൽ, ജനറൽ സെക്രട്ടറി ഫൈസൽ, ട്രഷറർ അബു താഹിർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളായ പി എം അലി, കെ എം എ ബക്കർ, പി വി അലി, കെ എം ഹംസ, ജനറൽ സെക്രട്ടറി ഒ എം ഷിഹാബ്, കെ എ ബിൻഷാ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.